എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഒരു പിങ്ക് കളർ പേപ്പറാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ കുറേ കളർ പേപ്പേഴ്സിൻ്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. ഇതൊരു റിക്വസ്റ്റ് വന്നതാണ്, അതായത് പിങ്ക് കളർ പേപ്പർ ചെയ്യുമോ എന്ന് ചോദിച്ചിട്ട്. അതുപോലെ തന്നെ ബ്ലൂ കളറും ബ്ലാക്ക് കളറും ചെയ്യുമോ എന്ന് ചോദിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ കമ്മിങ് വീഡിയോസിലിടാം. നമ്മൾ സാധാരണ ഫുഡ് കളറും അതുപോലെ സ്കെച്ച് പെന്നൊക്കെ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യാറുള്ളത്. പക്ഷേ അതൊന്നും അല്ല, ഇത് വളരെ നാച്ചുറൽ ആയിട്ടുള്ള ഒരു മെത്തേഡാണ്. അപ്പോൾ ഹോം മെയ്ഡ് ഫുഡ് കളർ ചെയ്യുമെന്ന് ചോദിച്ചിട്ട് ഒരു കുട്ടി റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ കുട്ടീനോടും കൂടെയാണ് ഇതൊരു ഹോം മെയ്ഡ് ഫുഡ് കളറായിട്ട് നമുക്ക് യൂസ് ചെയ്യുന്നതാണ്. അപ്പം ഇത് നമുക്ക് ഞാനിപ്പം നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറിയൊരു പേപ്പറിലാണ് ചെയ്യുന്നത്. അപ്പം നിങ്ങൾക്ക് ആവശ്യമുള്ള സൈസിലുള്ള പേപ്പർ എടുക്കാം, എന്നിട്ട് ഈ കളർ അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പം ഇതിൽ പേപ്പറിൽ രണ്ട് സൈഡിലും നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതായത് പേപ്പർ ഫുള്ളായിട്ട് നനയുന്നത് പോലെ നമ്മൾ അപ്ലൈ ചെയ്യണം. പക്ഷേ കീറിപ്പോവാൻ പാടില്ല. നമ്മളൊരു ബ്രഷൊക്കെ വെച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് വൈപ്പ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ആ പേപ്പർ ആ ഒരു വെള്ളം അബ്സോർബ് ചെയ്യും. അപ്പോൾ നമുക്ക് ആ ഒരു കളറ് ചേഞ്ച് വരും. അപ്പോൾ വൈറ്റ് കളർ മാറിയിട്ട് പിങ്ക് കളർ വരും. അപ്പോൾ നമ്മൾ രണ്ട് സൈഡിലും അതുപോലെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത് എന്ത് വെള്ളമെന്നൊക്കെ ഉള്ളത് ഞാൻ വഴിയെ പറയാം. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള കളർ, അതായത് ഡാർക്ക്നെസ്സാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പം നമുക്ക് ഈ ഒരു പിങ്ക് വേണോ അല്ലെങ്കിൽ ഇതിൽ ലൈറ്റ് കളർ വേണോ? അപ്പോൾ ലൈറ്റ് കളർ വേണമെങ്കിൽ നമ്മൾ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇപ്പോൾ ഡാർക്ക് കളറാണ് വേണ്ടുന്നതെങ്കിൽ നമ്മൾ ഇത്രയും വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ ഇതാ നമ്മുടെ പേപ്പറിൻ്റെ രണ്ട് സൈഡിലും ഇത് അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ഒരു ടിഷ്യൂ എടുത്തിട്ട്, ഒന്നുകിൽ നമുക്ക് ഇതുപോലെ തന്നെ ഉണങ്ങാൻ വയ്ക്കാം, അല്ലാന്നുണ്ടെങ്കിൽ നമുക്കൊരു ടിഷ്യൂ എടുത്തിട്ട് അതായത് ഇങ്ങനെ ഒന്ന് ഒപ്പിക്കൊടുത്തു കഴിഞ്ഞാൽ അതിലത്തെ എക്സ്ട്രാ ഉള്ള വെള്ളമൊക്കെ ഇത് അബ്സോർബ് ആവും. അപ്പോൾ നമുക്ക് അപ്പോൾ തന്നെ പേപ്പർ കുറച്ച് ഡ്രൈ ആയിട്ട് കിട്ടും. എന്നിട്ട് പിന്നെ നമ്മൾ സാധാരണ ഉണക്കുന്ന പോലെ പേപ്പർ വെച്ചിട്ട് ഉണക്കാൻ വയ്ക്കണം. അപ്പോൾ ഫസ്റ്റ് പേപ്പറിൽ നമുക്ക് ഈ ഒരു കളറാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇത് ബീട്രൂട്ടാണ്, ബീട്രൂട്ടിൻ്റെ പീസസ്സാണ് നമ്മൾ എടുക്കേണ്ടത്. ഇനിയിപ്പോൾ എഡിബിൾ ഫുഡ് കളറാണ് ഉണ്ടാക്കുന്നതെങ്കിൽ നമ്മൾക്ക് ബീട്രൂട്ടിൻ്റെ പീസസ് എടുക്കാം. ഞാനിപ്പോൾ ക്രാഫ്റ്റിന് വേണ്ടിയിട്ട് ആയതുകൊണ്ട് ഇതിൻ്റെ തൊലിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ തൊലി എടുത്താലും സെയിം കളർ തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ തൊലി എടുത്തിട്ട് കുറച്ച് വെള്ളത്തിൽ ഡിപ്പ് ചെയ്ത് വെക്കുക. വെള്ളത്തിൽ ഡിപ്പ് ചെയ്ത് കുറേ സമയമൊന്നും വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. വെള്ളത്തിൽ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ തന്നെ അതിൻ്റെ കളറ് മാറുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുറച്ചും കൂടെ ലൈറ്റ് കളർ വേണമെങ്കിൽ കുറച്ച് വെള്ളം ഒഴിക്കുക. ഇത്രയും എന്താ പറയുക, ലൈറ്റ് ആവണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ ഇത്ര അധികം വെള്ളം ഒഴിക്കാതിരിക്കുക. അപ്പം നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് വെള്ളം കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. ഇപ്പം ഞാൻ സെയിം ആ ബീട്രൂട്ടിൻ്റെ തൊലിയിൽ തന്നെ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചിട്ട് കുറച്ചും കൂടെ ലൈറ്റ് കളർ വെള്ളം ആക്കിയിട്ടുണ്ട്. അപ്പം ഞാൻ ആദ്യത്തെ പേപ്പർ ചെയ്തത് ഫസ്റ്റത്തെ വെള്ളം, അതായത് നമ്മൾ പീല് അങ്ങനെ തന്നെ ഇട്ട് വെച്ചിട്ടുള്ള ആ ഒരു വെള്ളമാണ് എടുത്തത്. പിന്നെ നമ്മൾ വീണ്ടും വെള്ളം ഒഴിച്ചിട്ടാണ് എടുത്തത്. അപ്പോൾ കുറച്ചും കൂടെ ലൈറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ പേപ്പറിൽ ചെയ്യുമ്പോൾ കാണാൻ പറ്റും കളർ ഡിഫറൻസ്. അപ്പോൾ ഈ പേപ്പറിലും നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ രണ്ട് സൈഡിലും, പേപ്പറിൻ്റെ രണ്ട് സൈഡിലും ഈ ഒരു ലിക്വിഡ് ആണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. അപ്പം ഈ ഒരു വൈറ്റ് കളർ മാറി കംപ്ലീറ്റ് ആയിട്ട് കളർ ചേഞ്ച് വരുന്ന രീതിയിലാണ് നമ്മൾ ചെയ്തെടുക്കുന്നത്. ഇനി ഈ രണ്ട് പേപ്പറും നമ്മൾ നല്ലപോലെ ഉണങ്ങാൻ വയ്ക്കണം. ഉണങ്ങിക്കഴിയുമ്പം ഇതിപ്പോൾ ഉണങ്ങാതെയുള്ള പേപ്പേഴ്സിൻ്റെ കളേഴ്സാണ് നിങ്ങൾക്ക് കാണുന്നുണ്ടാവും. ഒന്ന് കുറച്ച് ലൈറ്റ് പിങ്കാണ്, മറ്റേത് അതിലും കുറച്ചും കൂടെ ലൈറ്റ് ആയിട്ടുള്ള ഒരു കളറാണ് കിട്ടിയിരിക്കുന്നത്. പിന്നെ ഈ പേപ്പറിൽ ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാം കുറച്ച് സ്ഥലങ്ങളിലൊക്കെ ഇങ്ങനെ വൈറ്റ് കാണാനുണ്ട്.
പക്ഷേ ഞാൻ വിചാരിച്ചു അത് അങ്ങനെ തന്നെ ഉണ്ടാവും എന്നുള്ളത്. പക്ഷേ ഇത് ഉണങ്ങി കഴിയുമ്പം അതൊക്കെ പോകുന്നുണ്ട്. അപ്പം ഇതിപ്പോൾ ഉണങ്ങാതെയുള്ള കളറാണ്, ഉണങ്ങി കഴിയുമ്പം കുറച്ചും കൂടെ ലൈറ്റായിട്ടാണ് കിട്ടുന്നത്. ഇതിപ്പോൾ ഉണങ്ങി കഴിഞ്ഞപ്പോൾ ആ ഡാർക്ക് പിങ്ക് പേപ്പർ ഇങ്ങനെ ആയിട്ടുണ്ട്. അതുപോലെ വളരെ ലൈറ്റായിട്ടുള്ളത് ഏകദേശം ഒരു വൈറ്റിൻ്റെ ഷെയ്ഡിൻ്റെ അടുത്ത് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ചെയ്യുമ്പം നമുക്ക് ഏത് കളറാണോ വേണ്ടത് അതിലും കുറച്ചും കൂടെ ഡാർക്ക് കളറായിട്ട് നമ്മുടെ പേപ്പർ ചെയ്തെടുക്കണം എന്നുള്ളതാണ്. പിന്നെ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കളറ് കിട്ടിയിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ നമുക്ക് വേറൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്.